ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയത് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് വീണ്ടും റേഷൻ വ്യാപാരികളെ സമരത്തിലേക്ക് നയിക്കുന്നത്. നിയമം നടപ്പാക്കിയപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് വ്യാപാരികളുടെ പരാതി. ഒരു മാസം സമയം കൊടുത്ത് 31/5 വീണ്ടും മുഖ്യമന്ത്രി വിളിച്ചു. ആ ചർച്ചയിൽ തീരുമാനമായതാണ് 16,000 രൂപ വേതന പാക്കേജ്. യഥാർത്ഥ തൂക്കം ഞങ്ങൾക്ക് നൽകാമെന്ന് 25-ാം തീയതി പറഞ്ഞു. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ട് രണ്ടും നടക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രി റേഷൻ വ്യാപാരികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സമർപ്പിച്ചത്. സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഭക്ഷ്യമന്ത്രിയെ സമീപിച്ചെങ്കിലും യോഗ തീരുമാനം നടപ്പായില്ല. ഇതോടെയാണ് മുൻകൂറായി റേഷൻ എടുക്കാതെ വ്യാപാരികൾ നിസ്സഹകരണ സമരം ആരംഭിച്ചത്. ഇതിനു പുറമെ അനിശ്ചിതകാല സമരത്തിന് നോട്ടീസും നൽകിയിരുന്നു. വിഷയത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ഇത് വരും ദിവസങ്ങളിൽ വിപണിയിലും പ്രതിഫലിച്ചാൽ വലിയ പ്രതിസന്ധിയാകും സംസ്ഥാനത്തുണ്ടാകുക. എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.